ലസ്പിയൻ പങ്കാളിയെ കുടുംബം തടഞ്ഞു തടഞ്ഞുവെച്ചെന്ന യുവതിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി അഫീഫയെ ബന്ധുക്കൾ തടഞ്ഞുവച്ചെന്ന് കാണിച്ച് പങ്കാളിയായ സുമയെയാണ് പോലീസിനെ സമീപിച്ചത് ഇതോടെ വൺ സ്റ്റോപ്പ് സെന്ററിലുള്ളവരും മറ്റ് സംഘടനകളും വിഷയത്തിൽ ഇടപെടുകയും ഹഫീഫയെ പങ്കാളിയെ കാണിക്കാനായി കൊണ്ടുപോകാൻ ശ്രമിക്കുകയുമായിരുന്നു എന്നാൽ പിതാവ് അടക്കമുള്ളവർ ചേർന്ന് യുവതിയെ തടഞ്ഞു വച്ചു ഇതിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ലെസ്ബിയൻ പങ്കാളി സുമയ്യയ്ക്കൊപ്പം പോകേണ്ടെന്ന് നേരത്തെ ആഫിഫ കോടതിയിൽ മൊഴി നൽകിയിരുന്നു എന്നാൽ ഇങ്ങനെയൊരു മൊഴി നൽകിയത് വീട്ടുകാരുടെ സമ്മർദ്ദം മൂലമാണെന്ന് ആഫീഫ വെളിപ്പെടുത്തിയതോടെയാണ് ഇവരെ വൺ സ്റ്റോപ്പ് പ്രൊട്ടക്ഷൻ സെന്ററിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത് ഇതിനിടയിലാണ് ഇവരെ ആക്രമിച്ചു വീട്ടുകാർ തട്ടിക്കൊണ്ടുപോയതും അഫീഫയെ വീട്ടുകാർ മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റുകയായിരുന്നു അഫീഫയെ ഹോസ്പിറ്റലിലേക്ക് എന്ന് പറഞ്ഞ വീട്ടുകാർ മറ്റൊരു വാഹനത്തിൽ കൊണ്ടുപോയി തനിക്ക് വീട്ടിൽ നിന്ന് പോകണമെന്ന അഫീഫയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർമാർ അവരെ വൺ സ്റ്റോപ്പ് സെന്ററിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത് എന്നാൽ തുടക്കം മുതലേ അവിടെ ജനം തടിച്ചുകൂടി വലിയ പ്രശ്നങ്ങളായിരുന്നു പോലീസിന്റെ സഹായത്തോടെയാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് എന്നാൽ നിലവിൽ അവർ എവിടെയാണെന്ന് അറിയില്ല വനിതാ പ്രൊട്ടക്ഷൻ സെൽ മലപ്പുറം ജില്ലാ ഓഫീസർ പ്രതികരിച്ചു തനിക്ക് വീട്ടിൽ ശാരീരിക മാനസിക അതിക്രമങ്ങൾ നേരിടുന്നു എന്ന അഫീഫയുടെ സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ വനിതാ പ്രൊട്ടക്ഷൻ സെൽ ഓഫീസർമാർ പെരിന്തൽമണ്ണയിലെ വീട്ടിലെത്തി മൊഴിയെടുത്തു തനിക്ക് സുമയക്കൊപ്പം പോകണമെന്ന് അഫീഫ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകി എന്നാൽ അഫീഫയെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന നിലപാടിലായിരുന്നു വീട്ടുകാരും തടിച്ചുകൂടിയ നാട്ടുകാരും പോലീസിന് സഹായത്തോടെ അഫീഫയെ പെരിന്തൽമണ്ണ വൺ സ്റ്റോപ്പ് സെന്ററിലേക്ക് മാറ്റാൻ വനിതാ പ്രൊട്ടക്ഷൻ സെൽ ഓഫീസർ തീരുമാനിച്ചു വീട്ടുകാരുടെ കടുത്ത എതിർപ്പ് നിലനിൽക്കുന്നതിനാൽ ഉമ്മയ്ക്കൊപ്പം അഫീഫയെ മാറ്റാനായിരുന്നു തീരുമാനം എന്നാൽ വൺ സ്റ്റോപ്പ് സെന്ററിലേക്ക് കൊണ്ടുപോകും വഴി അഫീഫയുടെ വീട്ടുകാർ വാഹനത്തിൽ ഒപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് ആഫീഫയെ മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റുകയായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു വീട്ടുകാർ തടഞ്ഞുവച്ചെന്നാരോപിച്ച അഫീഫയെ രക്ഷിതാക്കൾക്കൊപ്പം തന്നെ വിട്ട് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു അഫീഫയെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് പങ്കാളിയായ സുമയ ഷെറിൻ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയിലാണ് കഴിഞ്ഞ ആഴ്ച നടപടിയുണ്ടായത് രക്ഷിതാക്കൾക്കൊപ്പം പോകാനാണ് താല്പര്യമെന്ന് അഫീഫ കോടതിയെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തീരുമാനം സുമയുമായി മുൻപ് ബന്ധമുണ്ടായിരുന്നുവെന്നും എന്നാൽ ഇനി ആ ബന്ധം തുടരാൻ താല്പര്യമില്ലെന്നുമായിരുന്നു അഫീഫ കോടതിയെ അറിയിച്ചത് പങ്കാളിയായ ആഫീഫയെ നിർബന്ധപൂർവം തൻ്റെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു സുമയ ഹേബിയസ് കോർപ്പസ് ഹർജി നൽകിയത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരന്തരം സുമയയ്ക്ക് അഫീഫ സന്ദേശങ്ങൾ അയച്ചിരുന്നു തന്നെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നും സുമയക്കൊപ്പം ജീവിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടും തന്റെ നിസ്സഹായാവസ്ഥ ബോധ്യപ്പെടുത്തിക്കൊണ്ടുമുള്ള സന്ദേശങ്ങൾ വനജ കളക്റ്റീവാണ് വനിതാ പ്രൊട്ടക്ഷൻ സെല്ലിന് കൈമാറിയത് മെയ് മുപ്പതിനാണ് എറണാകുളത്തെ ജോലിസ്ഥാനത്ത് നിന്ന് അഫീഫയെ നിർബന്ധപൂർവ്വം വീട്ടുകാർ കൂട്ടിക്കൊണ്ടുപോയത് സഹപാഠികളായ സുമയയും അഫീഫയും പന്ത്രണ്ടാം ക്ലാസ് മുതൽ ബന്ധം തുടർന്നു ഇരുവരുടെയും ബന്ധം വീട്ടിൽ അറിഞ്ഞതോടെ പ്രശ്നം വഷളായി തുടർന്ന് മലപ്പുറം കൊണ്ടു ി സ്വദേശികളായ ഇവർ വീട്ടുകാരുടെ എതിർപ്പ് മാറികടന്ന് ഒരുമിച്ച് ജീവിക്കാൻ വീട് വിട്ടിറങ്ങുകയായിരുന്നു